കൊല്ലം അഞ്ചലിൽ തൂങ്ങി മരിച്ചയാളുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. സഹോദരിയുടെ പരാതിയെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. തടിക്കാട് സ്വദേശി ബദറുദ്ദീന്റെ മൃതദേഹമാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബദറുദ്ദീനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആശുപത്രിയിൽ എത്തിക്കാതെ മൃതദേഹം തിരികെ വീട്ടിലെത്തിച്ചു. തടിക്കാട് ജുമാ മസ്ജിദിൽ മൃതദേഹം സംസ്കരിച്ചു. ബദറുദ്ദീന്റെ സഹോദരി മരണത്തിൽ ദുരൂഹത ഉന്നയിച്ചു. തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. തൂങ്ങി മരിച്ചതിന്റെ ഫോർമാലിറ്റീസും മറ്റു കാര്യങ്ങളും കംപ്ലൈ ചെയ്യാനുള്ള ഒരു പേടിയും മറ്റു കാര്യങ്ങളും കൊണ്ട് അവർ അറിയിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ല, കൊണ്ട് നടക്കി. അപ്പോൾ ഈ ഇതിനകത്ത് ഈ സംശയങ്ങൾ പ്രകടിപ്പിച്ചതുകൊണ്ട് എന്താണെന്നുള്ള അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പിന്നെ അഞ്ച് ദിവസമായിട്ടുണ്ട് ബോഡിക്ക് പഴകം. അപ്പം ഇപ്പം ഈ ബോഡി നമ്മൾ പുറത്തെടുത്തിട്ട് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് കോസ് ഓഫ് ഡെത്ത് എന്നുള്ള അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഡോക്ടർമാരുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്തു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തൂങ്ങിമരണമായതിനാലാണ് പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം സംസ്കരിച്ചതെന്നാണ് ബന്ധുക്കളുടെ വിശദീകരണം. സഹോദരനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് മൂലമാണ് സംസ്കാരം നടത്തിയതെന്നും സഹോദരൻ പറഞ്ഞു. എല്ലാം ഞങ്ങൾക്ക് ബോധ്യമാണ് ഇങ്ങനെ സംഭവിച്ചതാണെന്നുള്ളത്. അന്നേരം പിന്നെ എല്ലാവരും പറഞ്ഞ ബോഡീനെ കൊണ്ടുപോകേണ്ട പേരിൽ കൊണ്ട് അർത്ഥകേറി ഒരു ഇത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് അന്നേരം അങ്ങനെ ചെയ്തത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.